ബി ജെ പിക്കാർ ഇതുവരെയും കുമ്മനടി നിർത്തിയില്ല. രാജ്യമാകെ വാർത്തകളിൽ നിറയുന്ന കൊച്ചി വാട്ടർ മെട്രോയുടെ പിതൃത്വം ഏറ്റെടുത്ത് കുമ്മനടിക്കാനാണ് ബി ജെ പി സൈബർ സേനയുടെ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണം കൊടുമ്പിരി കൊണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളില്ലാതെ രൂപീകരിച്ച കമ്പനിയാണ് വാട്ടർ മെട്രോയുടെ നടത്തിപ്പ്. ഈ യാഥാർത്ഥ്യം മറച്ചു വച്ചാണ് സംഖ്യകളുടെ പ്രചാരണം. പണ്ടുള്ളവർ പറയുന്നത് പോലെ പാണ്ഡിയിൽ ആന പറ്റാലും അത് ഞമ്മൻ്റെയാണെന്ന് പറയുന്ന എട്ടുകാലിയും മമ്മൂഞ്ഞുകളാകരുതേ എന്ന ഒറ്റ വാക്കേ നിങ്ങളോട് പറയാനുള്ളൂ. സംസ്ഥാന സർക്കാരിന് 74% കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് 26% ഓഹരി പങ്കാളിത്തം നൽകി. 2021 ജൂലൈ 14 രൂപീകരിച്ച കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വാട്ടർ മെട്രോയുടെ പ്രവർത്തനം നടത്തുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ചെയർമാനും KMRL MD മാനേജിംഗ് ഡയറക്ടറുമാണ്. ഈ കമ്പനിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ആരുമില്ല. പദ്ധതി നിർവഹണത്തിലും നടത്തിപ്പിലും കേന്ദ്രത്തിന് പങ്കില്ലാത്തത് കൊണ്ടാണ് അവരുടെ ആരെയും കമ്പനിയിൽ ഉൾപ്പെടുത്താഞ്ഞത്. അല്ലാതെ വിരോധം കൊണ്ടൊന്നുമല്ല. 8 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ചെയർമാനടക്കം 5 പേർ സംസ്ഥാന സർക്കാരിൻ്റെയും 3 പേർ KMRL ൻ്റെയും പ്രതിനിധികളാണ്. കലക്ടർ നോമിനേറ്റഡ് അംഗവും. പദ്ധതിക്ക് ഫണ്ട് നൽകില്ലെന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കണമെന്നുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസ്ഥ അംഗീകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ആദ്യം 819 കോടി രൂപയും പിന്നീട് 1064 കോടി രൂപയും ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിയുടെ പുതുക്കിയ ചെലവ് 1136.83 കോടി ഇതിൽ 908.76 കോടി രൂപ ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയുടെ വായ്പയും ബാക്കി 228.07 കോടി സംസ്ഥാന വിഹിതവുമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ രാജ്യമൊട്ടാകെ ഖ്യാതി നേടിയ വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതിയാണെന്ന് സ്ഥാപിക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം. പദ്ധതിക്ക് 765 കോടി വിദേശ വായ്പയ്ക്ക് പുറമെ കേന്ദ്ര വിഹിതമായ 819 കോടി രൂപയും ചേർത്ത് 1584 കോടി രൂപ ചെലവായെന്നും ബാക്കിയായ 447 കോടി കമ്മീഷനടിച്ചെന്നും സ്ഥാപിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം. അങ്ങനെയാണ് സമൂഹമാധ്യമങ്ങളിലെല്ലാം പ്രചാരണം നടത്തുന്നത്. വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ദി ഹിന്ദു ബിസിനസ് ലൈൻ പത്രത്തിൻ്റെ ഒരു വാർത്താ ലിങ്കും ഒപ്പം ചേർത്തിട്ടുണ്ട്. ലിങ്ക് തുറന്ന് വാർത്ത പരിശോധിച്ചാൽ പ്രചാരണത്തിൻ്റെ കള്ളി വെളിച്ചത്താകും. 2019 ഒക്ടോബർ 29 പ്രസിദ്ധീകരിച്ച വാർത്തയാണത്. 819 കോടി രൂപയുടെ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ക്ലിയറൻസ് നൽകി എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാട്ടർ മെട്രോ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു എന്നാണ് വാർത്ത. കേന്ദ്രം 819 കോടി രൂപ നൽകിയെന്ന് വാർത്തയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. തലക്കെട്ട് മാത്രം കണ്ട് BJP വ്യാജ പ്രചാരണം വിശ്വസിച്ചു പോകുന്ന പലരും ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നുമുണ്ട്.